നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാന്തപുരം വിഭാഗം പിണറായിക്കെതിരെ തിരിഞ്ഞതോടെ ഞെട്ടിവിറച്ച് CPM. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് പാർട്ടിക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കാന്തപുരം അബൂബക്കർ മുസലിയാർ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നിട്ടും SSFന്റെ വാരികയായ റിസാലയിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം വരുന്നു. ഇതാണ് CPMന്റെ അടി പതറിയിരിക്കുന്നതിന് പ്രധാന കാരണം. മലപ്പുറം വിഷയം അത്ര ചെറുതല്ല, നിസ്സാരമാണെന്ന് കണക്ക് കൂട്ടാനും കഴിയില്ല. അതായത്, CPMന്റെ അടിത്തറ ഇളക്കുന്ന പലതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ലക്ഷണമാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ ഈ എതിർപ്പ്. പിണറായി വിജയൻ ആരുടെ PR ആണ് എന്നാണ് ലേഖനത്തിൽ എടുത്തു ചോദിച്ചിരിക്കുന്നത്. അതായത്, RSSന്റെ ചട്ടുകമായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ള പറച്ചിലാണ് ഇപ്പോൾ ഈ വാരികയിലൂടെ കാന്തപുരം വിഭാഗം പുറത്തിറക്കിയിരിക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസലിയാർ അറിയാതെ ഇത്തരത്തിലൊരു ലേഖനം ഈ വാരികയിൽ അച്ചടിച്ചു വരില്ല. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലേഖനങ്ങളെല്ലാം തന്നെ അദ്ദേഹം കണ്ട് ഓക്കെ പറഞ്ഞാൽ മാത്രമേ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അതായത്, ഈ ലേഖനത്തിൽ പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്ന പലതും ഉണ്ടായിട്ടും ഇത് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് കാന്തപുരം മുസലിയാർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. ഇതോടെ കാന്തപുരം മുസലിയാർ തന്നെ പിണറായി വിജയനെ വെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിരൂക്ഷ വിമർശനങ്ങളാണ് ഈ ലേഖനത്തിലൂടെ പുറത്തു വന്നത്. ആരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണോ ഇക്കാലമത്രയും പിണറായി വിജയനും കൂട്ടരും പ്രീണനം നടത്തിയത്? അവർ തന്നെ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചു പോകുന്നതാണ് CPMന്റെ അടുത്തകാല സമീപനങ്ങളെന്നാണ് മാസികയിൽ വിമർശിച്ചിരിക്കുന്നത്. അതായത്, സമസ്ത പോലുള്ള പല സംഘടനകളും, മുസ്ലിം സംഘടനകളും, കാന്തപുരം വിഭാഗവും ഇപ്പോൾ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ RSSന്റെ കോടാലിയായി മാറി എന്നാണ്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും RSS കൂടിക്കാഴ്ചയും വിമർശന വിധേയമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരുടെ PR ഏജൻസി എന്ന് വലിയ രീതിയിൽ ഈ ലേഖനത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതായത്, മുഖ്യമന്ത്രി ആരുടെ PR എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ലേഖനം റിസാലയുടെ എഡിറ്റോറിയൽ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സംഗതി നിസ്സാരമല്ല, പൊള്ളുന്ന പലതും CPMന് നേരിടേണ്ടി വരികയാണ്. നയങ്ങൾ കൊണ്ടും ഉറച്ച നിലപാടുകളായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം. എന്നാൽ CPM ഇപ്പോൾ അധികാരത്തിന്റെ ആർത്തിയിൽ ചെന്ന് പതിച്ചുവെന്നും റിസാലയിൽ വിമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിനെതിരെ വ്യാപകമായി വിമർശനം ഉയരുന്നതിനിടയിലാണ് റിസാലയിലും വിമർശനം വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അതായത്, മലപ്പുറം വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. വാർത്താസമ്മേളനം നടത്തിയ MV ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആരുടെയും PR ഏജൻസി അല്ല എന്നും മലപ്പുറത്തിന്റെ അട്ടിപ്പേർ അവകാശം ആരും ചോദിച്ചു വരണ്ട എന്നും, മലപ്പുറം ഇന്ന് കാണുന്ന മലപ്പുറമായത് CPM ഉള്ളതുകൊണ്ടാണെന്നും, EMSന്റെ കാലത്തെ ചരിത്രവും എല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു MV ഗോവിന്ദൻ വെച്ചലക്കിയത്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് റിസാലയിൽ ഈ ലേഖനം വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത്, കാന്തപുരം വിഭാഗം ഇപ്പോൾ CPMന് മറുപടി കൊടുക്കുകയാണ്. മലപ്പുറം ജില്ലയുടെയും മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശവും ചോദിച്ച് CPMും വരണ്ട എന്ന് കുറിക്കൊള്ളുന്ന കൃത്യമായ മറുപടികളാണ് ഈ ലേഖനത്തിലുള്ളത്. മലപ്പുറം ജില്ല രൂപീകരിച്ചത് EMS സർക്കാരിന്റെ കാലത്താണ്. മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ്. മലപ്പുറം ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ ഒന്ന് സുഖിപ്പിക്കാനായിരുന്നു MV ഗോവിന്ദൻ നോക്കിയത്. പക്ഷേ ഏറ്റില്ല എന്നുള്ളത് റിസാലയിൽ വന്നിരിക്കുന്ന ലേഖനത്തിലൂടെ വ്യക്തമാകുകയാണ്. PV അൻവർ ഉൾപ്പെടെ സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുകയും അവർ തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനം ഇല്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ വളരെ ശക്തമാകാൻ CPMന് സാധിച്ചത് എന്നൊക്കെയുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടായിരുന്നു, അതിന്റെ കേമം പറഞ്ഞുകൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. അതെല്ലാം ദാ റിസാലയിൽ വന്ന ഒരൊറ്റ ലേഖനം കൊണ്ട് വെടിതീർന്നു കിടക്കുകയാണ്.
കളം പിണറായിക്കെതിരായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. സമസ്ത ഇടഞ്ഞു നിൽക്കുന്നു. മുസ്ലിം സംഘടനകൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കാന്തപുരം മുസലിയാർ തന്നെ പിണറായി വിജയനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇതുവരെ ഇവരുടെയൊക്കെ കാല് നക്കി നടന്നിരുന്ന CPM-കാർക്ക് മുഖത്തടിയേറ്റത്. മുഖത്തടിയേറ്റു എന്ന് പറഞ്ഞാൽ പോരാ, നല്ല കരണം പുകയുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എത്രയൊക്കെ കാല് നക്കാൻ പോയിട്ടും വലിയ കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം കടന്നാക്രമിച്ചുകൊണ്ടാണ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ വാരികയിൽ ഇത്തരത്തിലൊരു ലേഖനം വന്നിരിക്കുന്നത്. ഏതായാലും പിണറായി വിജയന് അത്ര നല്ല കാലമല്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ശരശയ്യയിലാണ് പിണറായി വിജയൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.